മക്കളോട് വസിയ്യത്ത് ഞാൻ മരിച്ചാൽ അഹമ്മദുൽ കബീർ റിഫായി തന്ന എഗ്രിമെന്റിന്റെ കടലാസ് എന്റെ കഫൻ തുണിയിൽ വെച്ചിട്ട് മറവ് ചെയ്യണം കേട്ടോ. മക്കളെ പറഞ്ഞതുപോലെ തന്നെ ബാപ്പ മരണപ്പെട്ടപ്പോ ആ പറഞ്ഞതുപോലെ തന്നെ മറവ് ചെയ്തതിന് ശേഷം അത് മറവ് ചെയ്യുന്ന സമയത്ത് കഫൻ തുണിയിൽ ഈ എഗ്രിമെന്റിന്റെ കടലാസം വെച്ചിട്ട് കഫൻ ചെയ്തു. സഹോദരന്മാരെ, അങ്ങനെ കത്ത് കൊടുത്തത് അതിൽ മറവ് കത്ത് ആ കഫന്തുണിയിൽ വെച്ച് മറവ് ചെയ്ത് അങ്ങനെ പിറ്റേ ദിവസം ഫലം മാസ്ബഹു പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ മിനൽ ഓതി പിറ്റേ ദിവസമായപ്പോ ഈ മക്കൾ സിയാറത്തിന് വേണ്ടി ബാപ്പന്റെ കബറും വെറുത്തുന്നു പോയി. ചെന്ന് നോക്കുമ്പോ വജദുവല ഖബ്രിഹി മക്തൂബൽ, ആ കബറിന്റെ മുകളിലൊരു എഴുത്ത് കാണുന്നു. എഴുത്തങ്ങനെ തന്നെ കൊണ്ടുവന്നു അഹമ്മദുൽ കബീരിന്റെ ഫായിദങ്ങളെ ഏൽപ്പിച്ചു. അതാണ് നിങ്ങൾക്ക് കാണാം, ദുന്യാവിലുള്ള മുതലെന്നിന് വേണ്ടാന്ന് ദുഷ്കരമായി നാല് സ്വർഗം കൊടുത്തോവർ, നാല് സ്വർഗം മതിരി വെച്ചുകൊണ്ട് സ്വർഗത്തിലെ മാളിക കൊടുത്തു. മവാഅദീനിന്നും ഫിർദൗസ് ഖുൽദിന്നും മർഹത്തവർക്കന്ന് ഖുദ്റത്തിൽ വന്നോവർ, മനീദം ഖത്ത് ഖാബിറിൻ പുറത്തിന്ന് മക്കള് എടുത്ത് വലി കയ്യിൽ കൊടുത്തോവർ, കത്തെടുത്ത് കൊണ്ടുവന്ന് അഹമ്മദുൽ കബീർ റിഫായി തങ്ങളെ കയ്യിൽ കൊടുത്തു. അത് പൊളിച്ചു വായിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അതിലുള്ളത് ഖുർആനിൽ നിന്നൊരായത്താണ്. ആയത്തിന്റെ ഭാഗമാണ്, ആയത്തിന്റാണ് ഖദ് വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖാ, ഖദ് വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖാ, നമ്മൾ അള്ളാന്റെ പൊരുത്തത്തിനും സ്വർഗത്തിനും വേണ്ടി കൊടുത്താൽ അള്ളാ സ്വർഗം തരുമെന്ന് പറഞ്ഞതല്ലേ ആ റബ്ബ്. അവന്റെ വാഗ്ദത്തം ഹക്കായ നിലക്ക് നിർവഹിച്ചു കഴിഞ്ഞ് എനിക്കത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതറിയിക്കുന്ന കത്താണ്, ആ കത്താണ് എടുത്തു കൊണ്ടുവന്ന് ശൈഖിന്റെ കയ്യിൽ കൊടുത്തത്. മനീണ്ടും ഖത്ത് ഖാബിറിൻ പുറത്തിന്ന് മക്കള് അപ്പൊ അത് മക്കളെടുത്തോണ്ട് ഒലി കയ്യിൽ കൊടുത്തു. ഒലി എന്ന് പറഞ്ഞാൽ റിഫായി ഷെയ്ഖ്. എന്നിട്ട് അത് നാലാർക്കും നാലാൾക്കും വേണ്ടിട്ട് അത് ഭാഗിച്ചു കൊടുത്തു എന്നല്ല ചുവട്ടിൽ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ചിന്തിക്കണം. ഇത്രയും അപകടകരമായ അവസ്ഥയിൽ ഏതൊരു ലളിത ബുദ്ധി കൊണ്ടും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യത്തെ പോലും ദുർവ്യാഖ്യാനിച്ചും ന്യായീകരിച്ചും മുസ്ലിം സമൂഹത്തിനിടയിലേക്ക് അന്ധവിശ്വാസങ്ങളെ കടത്തിവിടുവാനുള്ള വളരെയധികം ആസൂത്രിതമായ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോ മറുഭാഗത്തോ? നിങ്ങളൊന്ന് ചിന്തിക്കണം. മറുഭാഗത്ത് എന്താ നടക്കുന്നത്? തികച്ചും ഇസ്ലാമിക വിരുദ്ധമായ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിപ്പോവുകയാണ് മറ്റൊരു വിഭാഗം. ഒരു ഭാഗത്ത് വളരെ ശക്തമായ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ആ വിശ്വാസങ്ങളെ പരിപൂർണമായും നശിപ്പിച്ചുകൊണ്ട് ഈമാനിൽ നിന്ന് അവരെ അകറ്റിക്കൊണ്ടു പോകുന്ന ഘട്ടം അത് വളരെ വ്യക്തമായി നിലനിൽക്കുമ്പോൾ മറുഭാഗത്തോ? മറുഭാഗത്ത് നമ്മൾ കാണുന്നത് ഇസ്ലാമിൽ നിന്ന് തന്നെ മുസ്ലിം സമൂഹത്തെ രാജിവെപ്പിക്കുക എന്ന നിലപാട് എല്ലാ കാലഘട്ടത്തിലും അത് സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിരുന്നു നമുക്കറിയാം അത്തരത്തിൽ പ്രവർത്തിച്ച രണ്ടാം കക്ഷി. അവർ മുമ്പ് സ്വീകരിച്ച ഒരു നിലപാട് എന്തായിരുന്നു? ആ നിലപാട് മുമ്പ് സ്വീകരിച്ച നിലപാട് എന്തായിരുന്നുവെന്ന് ആ രണ്ടാം കക്ഷിയുടെ പുസ്തകം അവരുടെ ഗ്രന്ഥം തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ പുസ്തകം അതിന്റെ കോപ്പി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെ വ്യക്തമായി സ്ക്രീനിൽ കാണാം. ആ കക്ഷി ആ കാലഘട്ടത്തിൽ ജനങ്ങളോട് പറഞ്ഞത് വിദ്യാഭ്യാസം പോലും പറ്റില്ല എന്നാണ്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ 27 വർഷം എന്ന് പറയുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ 61-ാമത്തെ പേജിൽ പറയുന്നത് വിദ്യാഭ്യാസം പോലും പാടില്ല എന്നാണ്, സ്കൂളിൽ പോലും പോകാൻ പാടില്ല എന്നാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പറ്റിയിട്ട് ആ പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നത് ജമാഅത്ത് സാഹിത്യങ്ങളിൽ ആ സ്ഥാപനങ്ങളെ വിശേഷിപ്പിച്ചിരുന്നത് കൊലാലയങ്ങൾ എന്നായിരുന്നു എന്നാണ്. കൊലാലയങ്ങൾ എന്നായിരുന്നു എന്നാണ് സ്കൂളിൽ പോലും പോകാൻ പാടില്ല എന്ന് മുസ്ലിം സമൂഹത്തോട് പറയാൻ വേണ്ടി വന്ന ഒരു രണ്ടാം കക്ഷി. കലാലയം കൊലാലയമാണെന്ന് പറഞ്ഞിരുന്ന ഒരു കക്ഷി. ആയിക്കോട്ടെ, ആ അവസ്ഥയിൽ നിന്നെല്ലാം ഒരുപാട് മാറി. ഞാൻ അതിലേക്ക് പോവുകയല്ല. ഇന്നോ
കലാലയം കൊലാലയമാണെന്ന് പറഞ്ഞിരുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ അവസ്ഥയോ യുവസമൂഹത്തെ തെരുവിലിറക്കിക്കൊണ്ട് അവർ മുദ്രാവാക്യം വിളിപ്പിക്കുകയാണ്. എന്താണ് ആ മുദ്രാവാക്യം? കേട്ടോളൂ. ആരെന്ത് പറഞ്ഞാലും വേണ്ടില്ല, ഞങ്ങൾക്ക് വേണ്ടത് പൂച്ചണ്ടല്ല, തുറന്നു പഠിക്കാൻ സീറ്റ് തരൂന്ന. ഒരു കാലത്ത് കൊലാലയം എന്ന് പറഞ്ഞത് ഇന്ന് തുറന്നു പഠിക്കാൻ സീറ്റ് തരൂന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് നടുറോഡിലിറങ്ങി പോലീസുകാരെ കുത്തുകൊള്ളുന്ന ദുരവസ്ഥ. ഈ ഒരവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹത്തെ കൊണ്ടുപോകുന്നു എന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ എല്ലാവിധ സംസ്കാരങ്ങളും ഒരു സമൂഹത്തിൽ നിന്ന് പരിപൂർണമായും എടുത്തുമാറ്റി അനിസ്ലാമികമായ സംസ്കാരം ആ മുസ്ലിം സമൂഹത്തിന്റെ യുവത്വത്തിലേക്ക് യുവസമൂഹത്തിനിടയിലേക്ക് വളരെ ശക്തമായി ഇറക്കുവാൻ ആസൂത്രിതമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി എത്രത്തോളം തെരുവ് നാടകങ്ങൾ പോലും നിങ്ങൾക്ക് കാണാം. അതിന്റെ ഒന്ന് ഇവിടെ സമ്മേളനങ്ങളും പ്രവേശനോത്സവങ്ങളും മഹാമാന്തരങ്ങളും നടത്തുന്ന ഭരണകൂടത്തിനെതിരെ ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് തെരുവിലായ വിദ്യാർത്ഥികളെ അണിനിരത്തുന്ന തെരുവ് സ്കൂൾ ഉടൻ തന്നെ ആരംഭിക്കുന്നു. മുഴുവൻ നാട്ടുകാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രവേശനോത്സവ മഹാമാന്തരങ്ങൾ സംഘടിപ്പിക്കുന്ന ഗവൺമെന്റിനെതിരെ ശക്തമായ സമരപ്രഖ്യാപനം അവർ റെഡിയായി കഴിഞ്ഞു. തെരുവ് സ്കൂൾ ഏതാനും സമയത്തിനകം ആരംഭിക്കുന്നു. മുഴുവൻ നാട്ടുകാരെയും ഇനിയും അഡ്മിഷൻ ലഭിച്ചിട്ടില്ലാത്ത അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയില്ലാത്ത മലബാറിലെ വിദ്യാർത്ഥികൾക്ക് തെരുവ് സ്കൂളിലേക്ക് സ്വാഗതം. ഇനിയും ഇവിടെ അവസരങ്ങളുണ്ട്. കേരളത്തിലെ മലബാറിലെ സ്കൂളിൽ അവസരങ്ങളില്ല. തെരുവ് സ്കൂളിൽ ഇനിയും സീറ്റുകൾ ബാക്കിയുണ്ട്. നമ്മുടെ തെരുവ് ക്ലാസ് ആരംഭിക്കുകയാണ്. നിങ്ങൾ എന്തിനാ മക്കളെ ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര വെയിലത്ത് ഇവിടെ വന്നിരിക്കുന്നത്? ഇത്രയും നാട്ടിൽ ഇത്ര സ്കൂൾ ഉണ്ടായത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വെയിലത്ത് വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാൻ ചെയ്തില്ല എന്ന് പറയാനെങ്കിൽ എന്നിട്ടും നിങ്ങൾക്ക് ക്ലാസ്സിന്റെ സ്കൂളിലാണ് പറയുന്ന ഒരു അർത്ഥമുണ്ടോ? അപ്പൊ മലബാർ എന്താ കേരളത്തിനല്ലേ? ഈ നാട്ടിലുള്ള ഓരോ വിദ്യാർത്ഥിയും ഈ സമൂഹത്തിലുള്ള ഓരോ വിദ്യാർത്ഥിയും ഇവിടെ കൂടി നിൽക്കുന്ന നാട്ടുകാരെ ചോദിക്കുന്ന ചോദ്യം അതാണ്. മലബാർ എന്താ കേരളത്തിനല്ലേ? എന്താണ് തെരുവിൽ വന്നിട്ട് നാടകം കളിക്കാണ് യുവസമൂഹം? നിങ്ങൾ ആലോചിച്ച് നോക്കും മന്യ സഹോദരങ്ങളെ,
ഒരഭിമാന ബോധം പോലും ഇല്ലാത്ത നാലാംകിട സമരമുറകൾ പോലും സ്വീകരിച്ചുകൊണ്ട്